സംസ്കാരം മൂന്നെണ്ണമാണ്. മൂന്ന് സംസ്കാരം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഏതാണ് ആ മൂന്ന് സംസ്കാരം എന്നറിയോ? ഒന്ന്, ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഉമ്മമാര് പറയണം. മദ്രസയിൽ നിന്ന് പറഞ്ഞാൽ പോരാ, മദ്രസയിൽ നിന്ന് കേട്ടാലോ പഠിച്ചാലോ പോരാ, മാതാപിതാക്കളെ ഉമ്മമാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ. ഒന്നാമത്തെ സംസ്കാരം, ഒന്നാമത്തെ അദബ് അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. രണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. സയ്യിദന്മാരെ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത് പറഞ്ഞത് എന്താണ്? മൂന്നാമത് പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനോദാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന്. പരിശുദ്ധമായ ഖുർആനോദാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസ്, മൻഫുലിദ ലഹു മൗലൂദുൻ, ഒരു കുട്ടിയുണ്ടായാൽ, ഇത് ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് പറയുന്ന അഭിസംബോധനയാണ്. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഉമ്മമാരെ, നിങ്ങൾക്കൊരു മക്കളുണ്ടായാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല പേരിട്ട് കൊടുക്കണം, നല്ല അച്ചടക്കമുള്ള പേര്. പിന്നെയോ അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. എന്താണ് സംസ്കാരം? ഒന്ന്, നബിയെ സ്നേഹിക്കാൻ. രണ്ട്, നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ. മൂന്ന്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ. ഇത് കഴിഞ്ഞാലോ ഏതുവരെയാണ് സംസ്കാരം പഠിപ്പിക്കേണ്ടത്? പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കണം. പ്രായപൂർത്തി എത്തുന്നത് വരെ, ആണുങ്ങളാണെങ്കിൽ ഒരു 16 വയസ്സുവരെ, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു 13 വയസ്സുവരെ, പ്രായപൂർത്തി എത്തുന്നത് വരെ സംസ്കാരം, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഉമ്മമാരുടെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഇനി പ്രായപൂർത്തിയെത്തിയാൽ ഉമ്മമാരുടെ ബാധ്യത കഴിഞ്ഞിട്ടില്ല, ഉമ്മമാരുടെ ദൗത്യം അസ്തമിച്ചിട്ടില്ല. ഉമ്മമാരോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, പ്രായപൂർത്തിയെത്തിയാൽ ഒരു പെണ്ണിന് 15 വയസ്സ് കഴിഞ്ഞാൽ, ഒരു ആണിന് 18 വയസ്സ് കഴിഞ്ഞാൽ, അഥവാ പഠനം കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പഠനം പൂർത്തിയായാൽ പിന്നെ കല്യാണത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഫൈംബലഹ വലം യുസഫ്ജുഹു, പ്രായപൂർത്തിയെത്തി, കല്യാണത്തിൻ്റെ സമയമായി, ഒരു പെണ്ണിന് 16, ഒരു ആണിന് 22, ഒരു പെണ്ണിന് 18 വയസ്സ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സർക്കാരിൻ്റെ നിയമപ്രകാരം ഒരു പെണ്ണിന് 18 വയസ്സായി, ഒരു ആണിന് 22 വയസ്സായി. ഉമ്മമാരോ ഉപ്പമാരോ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല. ആ പെണ്ണോ ആ ആണോ തെറ്റ് ചെയ്താൽ, ആ പെണ്ണ് തൻ്റെ ക്ലാസ്മേറ്റിനോട് ചാറ്റ് ചെയ്താൽ, തൻ്റെ പോടെ പഠിക്കുന്ന ആൺകുട്ടികളോട് ചാറ്റ് ചെയ്താൽ, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ കാമുകന്മാരോട് പെണ്ണ് ചാറ്റ് ചെയ്താൽ, അതുപോലെ 22-കാരനായ ചെറുപ്പക്കാരൻ തൻ്റെ കാമുകിമാരോട് സംസാരിച്ചാൽ, വീഡിയോ കോൺഫറൻസ് നടത്തിയാൽ, ഫോട്ടോകൾ കൈമാറിയാൽ, അവരുടെ കൂടെ കറങ്ങാനും നടക്കാനും സഞ്ചരിക്കാനും ജ്യൂസ് കുടിക്കാനും സിനിമ കാണാനും വേണ്ടി അവർ രണ്ടുപേരും പോവാൻ തുടങ്ങിയാൽ, ആ മക്കൾ ചെയ്യുന്ന തെറ്റ് ആ മാതാപിതാക്കളുടെ ഏടിലും അല്ലാഹു കുറിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഉപ്പമാരുമ്മമാരൊക്കെ ശ്രദ്ധിച്ചോ, പ്രായപൂർത്തിയെത്തി. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം 18 വയസ്സുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാതെ, ആ പെണ്ണിനോട് കല്യാണത്തിന് നിർബന്ധിക്കാതിരുന്നാൽ, കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ, 22-കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള പ്രോത്സാഹനങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ, ഈ മക്കൾ വ്യഭിചരിച്ചാൽ, ഈ മക്കൾ ചാറ്റ് ചെയ്താൽ, ഈ മക്കൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോയാൽ, ഹറാമായ നോട്ടങ്ങൾ, ഹറാമായ സംസാരങ്ങൾ, ഹറാമായ ചാറ്റിങ്ങുകൾ ഇവരിൽ നിന്നുണ്ടായാൽ, അവർക്കുമുണ്ട് ഹറാമായ 1000 തിന്മകൾ അവരുടെ ഏടുകളിൽ എഴുതുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെ ഏടിലും അല്ലാഹു എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ കടമയാണ് വേഗം കല്യാണം കഴിച്ചു കൊടുക്കാന്നുള്ളത്. ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും, മാഷാല്ലാ. കല്യാണം കഴിപ്പിക്കാനുള്ള വേദകൾ വളരെ കുറവാണ്. നിസ്കരിക്കാൻ പറയും, നിങ്ങൾ കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലെന്ന്
എന്നൊക്കെയല്ലാതെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേദപ്രവാണ്. കല്യാണം വേഗം കഴിച്ചാൽ ഒരു പിടി അവിഹിത ബന്ധങ്ങളെ ഒഴിവാക്കാം. എത്ര കൂസലില്ലാതെ എത്ര നിസ്സാരായിട്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത്. കള്ളും കുടിച്ച് കണ്ടവൻ്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിൽ പറയാൻ പല പെണ്ണുങ്ങളും. ഇതൊരു മോശമാണ്. ഉളുപ്പ് എന്നൊരു സംഭവം വേണ്ടേ പെണ്ണുങ്ങൾക്ക്? അല്ലാഹു പറഞ്ഞല്ലോ, പരിശുദ്ധമായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിന്റെ അന്ത്യനാളിന്റെ സൂചനകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ലോകം അതിന്റെ അവസാനത്തിലേക്ക് എടുത്തു എത്തിക്കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെ അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു. ഒന്ന്, മനുഷ്യന്മാർക്ക് കാരുണ്യം ഉണ്ടാവൂല. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ലജ്ജയുണ്ടാവൂല, അപ്പോഴാണ് കള്ളു കുടിച്ച കഥകൾ പറയുന്നത്, അപ്പോഴാണ് വ്യഭിചരിച്ച കഥകൾ പറയുന്നത്, കാമുകന്റെ കൂടെ രാത്രി ചെലവഴിച്ച കഥകളൊക്കെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് ലജ്ജ. നാണം അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിയപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത് അല്ലാഹുവിൻ്റെ ഹബീബായ പരിശുദ്ധ ദീൻ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുണ്ടല്ലോ, ആ ദീൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ആ ദീൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ അവിഹിത ബന്ധങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ വ്യഭിചാരങ്ങൾ നടക്കാൻ പാടില്ല, ഇവിടെ തോന്നിവാസങ്ങൾ നടക്കാൻ പാടില്ല. മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ നാട് വിട്ടു പോവുകയാണ്, മക്കക്കാർ ആട്ടിയോടിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു അല്ലാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഒരാളെയും അക്രമിക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികളായ മുശ്രിക്കീങ്ങളൊക്കെ അവരെ ആട്ടി ഓടിക്കുകയാണ്, ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അപ്പോഴാണ് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ നേരെ നജ്ജാഷി രാജാവിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. നജ്ജാഷി രാജാവ് അവരെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചവരാണ്, മക്കയിൽ നിന്ന് ഓടിച്ചു വിട്ടതാണ്, അടിച്ചു വിട്ടതാണ്. നജാഷി രാജാവ് കൈയും നീട്ടി സ്വീകരിച്ചു. സ്വസ്ഥമായി, സ്വതന്ത്രമായി, വേദനയില്ലാതെ, പ്രയാസമില്ലാതെ നിങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള സമ്മതം നൽകിയപ്പോഴാണ് മക്കയിൽ നിന്ന് ഒരു കൂട്ടം മുശ്രിക്കീങ്ങളായ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നജാഷിയുടെ സമീപത്തേക്ക് വരുന്നത്. നജാഷിയോട് പറഞ്ഞു, നജാഷി രാജാവേ, ഇവര് സാമൂഹിക ദ്രോഹികളാണ്, നമ്മുടെ നാട്ടിലെ കുഴപ്പക്കാരാണ്, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ്, ഇവരെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം, ഇവരെ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മഹാനായ നജാഷി രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബിനെ വിളിക്കുകയാണ്. നിങ്ങളിൽ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മതമെന്ത് എന്ന് പഠിപ്പിക്കാനും പ്രഭാഷണം നടത്താനും വിളിച്ചപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നജാഷി രാജാവേ, ഞങ്ങളെ വ്യഭിചരിക്കുന്നവരായിരുന്നു, ഞങ്ങളോടൊരു നബി പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ ആട്ടി ഓടിച്ചതാണ്, ഞങ്ങളെ കള്ളു കുടിക്കുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ ആട്ടി ഓടിച്ചതാണ്. പരിശുദ്ധനുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു, സ്വന്തം ജ്യേഷ്ഠന്മാരോട് സ്വന്തം മനുഷ്യന്മാരോട് വരെ യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങള്. യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിലോ, യുദ്ധം ചെയ്യാൻ രണാങ്കണത്തിലിറങ്ങി ധീരമായി പോരാടാനും യുദ്ധം ചെയ്യാനും ആരെയും കിട്ടില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു, സ്വന്തം മനുഷ്യന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു, എന്നിട്ട് ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യുമായിരുന്നു ഞങ്ങള്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ കുടുംബബന്ധം പുലർത്തിയതിൻ്റെ
പേരിലാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് നജാഷി രാജാവ് മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളെ ആട്ടിയോടിക്കുന്നത്.